ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, യാനുവിൻ്റെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നാളത്തോട് തുടങ്ങുകയാണ്. അപ്പോൾ അവന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ള പോണ ഒരു ദിവസമാണ്. അപ്പം യാനുവിൻ്റെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം യാനും ഇവിടെ ഉണ്ട്, പക്ഷേ മേളത്ത് ഉടുപ്പിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ യൂട്യൂബുകാർ ചിലപ്പോൾ കമൻസൊക്കെ ഓഫ് ചെയ്തുകളെയും കുട്ടികളെ ഇതാക്കി എന്നും പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാൻ റെസിപ്പീസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ റെസിപ്പീസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് വേണം അതിനകത്തുനിന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം പിന്നെ കുറച്ചൊക്കെ റെഫർ ചെയ്താലാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോലെ പിള്ളേരെല്ലായിടത്തും വാരി കഴിക്കുകയോ ചോറുണ്ടാവും ഇതുവരെ കൈവച്ച് കഴിച്ചിട്ട് പോലുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, റെഫറൊക്കെ ചെയ്തിട്ട് പതിയെ റെസിപ്പീസൊക്കെ കണ്ടിട്ട് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇന്നാണെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോയിട്ട് ഈ പറഞ്ഞ കണക്ക് എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ഈ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കുറവായതുകൊണ്ട്, ചോറ് കഴിക്കും പക്ഷെ ആളങ്ങനെ ഒരു ഇൻട്രസ്റ്റോടുകൂടി കഴിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വാരി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരാണെങ്കിൽ എത്ര പിള്ളേരെ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് അവനെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അവൻ്റെ ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, പക്ഷേ എനിക്ക് അവനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ വിചാരിച്ച് ഞാൻ ലൈറ്റൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് തല ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ആകെ രണ്ട് ഫോട്ടോയും കണ്ട് കിട്ടിയുള്ളത് ശരിയായില്ല. ഇവിടെ വരെ പോയിട്ട് വരാനായിട്ട് ഞാൻ ഇട്ട് നോക്കിയ ഡ്രസ്സുകളുടെ എണ്ണമാണ് ഈ കാണുന്നത് നിങ്ങൾ. അതിൻ്റെ അവസാനം ഞാൻ വന്ന് നിന്നത് എന്തിനാണെന്നറിയാം? ഉണ്ണിയുടെ ടീഷർട്ടിൽ. അവസാനം ഞാൻ ഉണ്ണിയുടെ ടീഷർട്ടിൽ എൻ്റെ ഡ്രസ്സ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സോ നമുക്ക് റെഡി ആവാം. അപ്പം ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കട്ടെ. ഓക്കെ. സോ ഗായ്സ്, നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. ഞാൻ ബാക്കിൽ വഴിയാണ് വന്നത്, കാരണം ഞാനും അറിയില്ല. ഞാൻ കണ്ട വെറുതെ ബഹളം ഉണ്ടാക്കും അവനോട് വരാനായിട്ട്. അപ്പം അവൻ എന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനൊരു സൂപ്പർ മാർക്കറ്റിലൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ്, ഞാൻ എല്ലാം തപ്പി അവസാനം ഞാൻ ഉണ്ണിയുടെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചുതരാം കേട്ടോ, എവിടെ വെച്ച് കാണിച്ചിരുന്നു. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. എനിക്കറിയാം ഇതിന് ഷൂസ് ആണ് നല്ലത്, പക്ഷേ എനിക്ക് ഷൂസ് ഇത് എന്താ വെച്ചാൽ എൻ്റെ ചെറിയ വിരലിൽ ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, ഒരസി ഒരസി ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് വേറൊരു പ്രശ്നം, ഞാൻ നടക്കണം ബസ് സ്റ്റോപ്പ് വരെ, കുറച്ച് അധികമുണ്ട്. അപ്പം ഞാൻ മണ്ണാടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സൊക്കെ പിടിച്ച് പോട്ടെ. ഇതാണ് കേട്ടോ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ. അത് കറക്റ്റായിട്ട് കാണാൻ എനിക്കറിയില്ല. എനിക്കാണ് ഇവിടെ ഓം ശാന്തി ഓശാന ഷൂട്ട് ചെയ്തത് സ്കൂള്. പിന്നതാ അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെയാണ് നമ്മൾ മീനൊക്കെ പിടിക്കാൻ വന്ന സ്ഥലം. ഇന്ദിരാഞ്ചിറ എന്ന് പറയും. നിങ്ങൾ കൊലഞ്ചേരി ടൂറിസ്റ്റിൽ നിന്നൊക്കെ അടിച്ചാൽ കിട്ടുമായിരിക്കും. അതെന്ന് വെച്ചാൽ ഒരു ചിറ പോലെ ഒരു സ്ഥലമാണ്, നല്ല രസമാണ് വന്നിരിക്കാനൊക്കെ. ഞങ്ങൾ ഇടയ്ക്ക് മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് പോകാനുണ്ട്. അവിടെ ഇങ്ങനെ ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് അവിടെ ക്വാർട്ടേഴ്സൊക്കെയാണ്. ഇതിവിടെയാണ് ചിറ. ഇങ്ങനെ ചുറ്റി നടന്നങ്ങ് പോകണം. ഇവിടെ ചെറിയ പിള്ളേർക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊരിഞ്ഞ വെയിലാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. മഴക്കാലമായിട്ട് ഇവിടെ മാത്രം മഴയില്ല. ഇന്നലെയാണെങ്കിൽ എനിക്ക് ഫോണിൽ രാത്രി 11 മണിയായപ്പോൾ ഒരു മെസ്സേജ് വന്നു. അതായത് മലപ്പുറം, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഇനി ഒരു 3 മണിക്കൂറത്തായിട്ട് ഭയങ്കര ഇടിയോട് കൂടിയ മഴയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് മാത്രം വന്നേ അല്ല, ഉണ്ണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കുമല്ലോ, കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതാണെന്ന്. പക്ഷേ ഇനി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് തെറ്റിപ്പോയിട്ടാണോ അതോ മഴ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു അറിയില്ല. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടേ ഇല്ല, ഇന്നിപ്പോൾ പൊരിഞ്ഞ വെയിലും. സോ നമ്മൾ മഴക്കാലമായിട്ടും പൊരിഞ്ഞ വെയിലിലൂടെ നടക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ ഉണ്ടായിരിക്കണം, കാണുന്നുണ്ടോ? മൊട്ടിട്ടിട്ടേ ഉള്ളൂ ചെറിയ ചെറിയ അമ്പലുകൾ.
അതിന്റെ ഇടയ്ക്ക് പ്ലാസ്റ്റിക്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ വന്നത് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ്. എനിക്ക് ആ സൂപ്പർ മാർക്കറ്റ് കുറച്ചുകൂടെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ഫ്രീഡം പോലെ തോന്നിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ കവറിലിട്ട് പർച്ചേസ് ചെയ്യാം. എനിക്ക് തീരെ കട ചെല്ലുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു സാധനം ഇങ്ങനെ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് അവർ ചോദിക്കില്ലേ, അങ്ങനെ പുറകെ വരില്ലേ, അതും എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം അത് അവരുടെ ജോബാണെന്ന്, എനിക്കറിയാം, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്താ പറയുക, നമുക്കൊരു സ്പേസ് ഇല്ലേ, നമ്മളെന്താ ഇത് എടുക്കണം എന്ന് ആലോചിക്കുന്ന ആ ഒരു ടൈം ഇല്ലേ, നമുക്ക് അതുപോലും കിട്ടാത്ത ചില കടകളുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇതിലിവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് നോക്കി പതിയെ എടുക്കാം. സാധാ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ പോലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ കവർ വെച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ള എടുക്കുക, അവർ തൂക്കി ഇത് ചെയ്ത് തരും. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എടുക്കുന്നത് കൊണ്ട് ഇവന് ഒരു ബോക്സിൽ കുറേ സൈഡ് ഡിഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കേണ്ട. അപ്പം ഞാൻ ഈ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി ഒക്കെ ഓരോ കണ്ടൻറ്റൊക്കെ വായിച്ചാണ് ഇപ്പോൾ ഓരോന്നും എടുക്കാറ്. അങ്ങനത്തെ ഒരു ശീലമാണ് എനിക്കിപ്പോൾ തുടങ്ങിയേക്കുന്നത്. കാരണം നമ്മൾ വെറുതെ കണ്ടിട്ടൊന്നും എടുക്കാതെ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മൾ ക്വാണ്ടിറ്റി, ഞാൻ മെയിനായിട്ട് നോക്കുന്നത് പ്രൈസ്, ക്വാണ്ടിറ്റിയും കണ്ടൻറ്റും ആണ്. അത് മൂന്നും നോക്കുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസമാണ്. പിന്നെ ഞാൻ ഉള്ള വിലയിൽ നിന്ന്, അതായത് ഒരുപാട് കോംബോ ഓഫേഴ്സ് കിട്ടിയാൽ അങ്ങനെ തന്നെ എടുക്കാനൊന്നും നോക്കില്ല കേട്ടോ. കോംബോ കിട്ടിയാലും അത് അത്രയും കോംബോ ഒരുമിച്ച് മേടിച്ചാൽ എത്രയാവും എന്നൊക്കെ ഞാൻ നോക്കി ഒരു നീണ്ട ഒരു കുറച്ച് നേരം നിൽക്കേണ്ട ഒരു ഷോപ്പിങ്ങാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല, ഓരോരുത്തരുടെ താല്പര്യമായിരിക്കും. പക്ഷേ എനിക്കെന്തോ ആ ഒരു ഷോപ്പിങ്ങിനോടാണ് താല്പര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കിട്ടും, നമ്മളെ കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, ഒന്നും കൂടുതലും മേടിച്ചു എന്ന് നമുക്ക് ഫീൽ ആവുമല്ല, ഒന്നും കുറവും മേടിച്ചു എന്ന് ഫീൽ ആവുമല്ല, എല്ലാം കറക്റ്റായിട്ട് മേടിക്കുകയും ചെയ്യും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു എന്താ പറയുക, കുറവ് ഒന്നും മേടിച്ചില്ല, അങ്ങനെ ഒരു ഇതൊന്നും വരില്ല. ഞാനിങ്ങനെ അത്യാവശ്യം എല്ലാം സോർട്ട് ചെയ്ത് ലിസ്റ്റൊക്കെ ആയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നടക്കുമ്പോൾ എനിക്ക് ഫോണും കൊണ്ട് നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫോണെടുത്ത് പണിയാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കാർട്ടിലേക്ക് അങ്ങ് ഇട്ട് വെച്ചു ഫോണ്. എന്നിട്ട് ഞാൻ ആ കാർട്ടിലൊരു സാധനങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അതെനിക്ക് കാണാം, ആ ഫോണിൽ കാണുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ ഞാനിങ്ങനെ ഓരോന്നുണ്ട്. ആ കവർ കണ്ടോ, ആ കവർ ഇങ്ങനെ എല്ലാ പച്ചക്കറി സെക്ഷനിലും ഫ്രൂട്ട് സെക്ഷനിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആ കവറിലേക്ക് ഇട്ടിട്ടിട്ട് പോകണം. അപ്പം എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു തൂക്കുന്ന സാധനം ഉണ്ട്, അവർ തൂക്കി അതിനകത്ത് സ്റ്റിക്കർ അടിക്കും, ബാർകോഡ് ഉണ്ടാവും ആ സ്റ്റിക്കറിൽ, നമ്മളത് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. സോ അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ തോന്നിയിക്കണേ. ആ കസ്റ്റമർ സ്പേസ് കീപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് ദാ ഇതുപോലെ ഒരു ഷേക്ക് കുടിക്കാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കേണ്ടായിരുന്നു. ഈ മഴക്കാലമാണെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് ചൂടായിരുന്നു. സോ ഞാനൊരു ഷേക്കും ഒരു ഷവർമറോളും കഴിച്ചു. ഉച്ചക്ക് ചോറൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കഴിച്ച് വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പോയത് ഇറച്ചി മേടിക്കാനാണ്. ഇറച്ചിക്കടയിൽ കയറുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയൊന്നുമില്ല, പക്ഷേ എന്താ കയറിയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് എത്താറായപ്പോഴത്തേക്കും എൻ്റെ കോല ഒരുമാതിരി ആയിരുന്നു. കോല മാത്രമല്ല, ഞാനും തളർന്നായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ ഒരു ക്ഷീണ പോലെ ആയിരുന്നു ഓട്ടോയിൽ കയറിയിരുന്നപ്പോഴൊക്കെ. ആ ഒരു 3 മണിക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു 1.5 മണിക്ക് ഒക്കെ പോയതാണ്. 2 മണിക്കൊണ്ട് നമ്മൾ തിരിച്ചെത്തി. ഞാനിങ്ങനെ കേട്ടോ. പിന്നെ നമ്മളിതാ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ വെക്കണം അങ്ങനെ. അപ്പൊ നമുക്ക് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടുള്ള നമ്മുടെ പണി എന്ന് പറയുന്നത് ആ ഇതുപോലെ സാധനങ്ങൾ എടുത്ത് വെക്കുക എന്ന് പറയുന്നതാണ്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അതായത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം ഒരു ബാഗിലിട്ടിട്ടാണ് വെക്കുക. അത് കുറേ നാൾ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ബാഗിലിട്ട് സൂക്ഷിച്ചിട്ട്. പിന്നെ ആ ബാഗിൽ നിന്ന് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലുണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ ആ ഒരു ചില്ലിൻ്റെ അതിൽ കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ കണ്ണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു ശീലമാണ് ഇതുപോലുള്ള സിപ്പ് ബാഗ് മേടിച്ചിട്ട് അതിലേക്ക് സാധനങ്ങളിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ പണിയെടുത്തിട്ടാണ് ഫുള്ള് ചെയ്യുന്നതെങ്കിലും അത് ആ ഒരു ഫ്രഷ് ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാൻ മേടിച്ചത് കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് സപ്പോട്ടൊക്കെ മേടിച്ചു, പിന്നെ അവക്കാഡോ മേടിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അവക്കാഡോ ട്രൈ ചെയ്യുന്ന വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം ഞാൻ കറക്റ്റായിട്ട് കഴിക്കുക. അത് ഫ്രൂട്ട്സ് ബാഗ് ആണ് കേട്ടോ ആ പോണത്. അതായത് ആ ഒരു വയലറ്റ് കളറിൽ, അതുപോലെ തന്നെ നെറ്റിൻ്റെ ഫ്രൂട്ട്സ് ബാഗും അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ വെജിറ്റബിൾസ് ആണ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഹലോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.